സ്വർണ്ണക്കടത്ത് കേസ് വാദിക്കാൻ ഖജനാവിൽ നിന്ന് സർക്കാരിന് കോടികൾ ചെലവാകും. സംസ്ഥാനത്തിനു വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിന് ഒരു സിറ്റിംഗിന് 15.5 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ട്രാൻസ്ഫർ ഹർജിയിൽ ഹാജരാകുന്നതിനു വേണ്ടിയാണ് കപിൽ സിബലിനെ സർക്കാർ സമീപിച്ചത്. ഓരോ തവണ ഹാജരാകുമ്പോഴും 15.5 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് സർക്കാർ കപിൽ സിബലിന് ഫീസായി നൽകും. ഇതിലൂടെ കോടികളുടെ ബാധ്യത പൊതുഖജനാവിനുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു തവണ മാത്രമാണ് ഇതുവരെ കപിൽ സിബൽ ഹാജരായത്. ഇഡിയുടെ ഹർജി പരിഗണിച്ച ഒക്ടോബർ 10 സുപ്രീംകോടതിയിൽ ഹാജരായ സിബലിന് 15.5 ലക്ഷം രൂപ കൈമാറാനുള്ള ഉത്തരവ് സംസ്ഥാന നിയമ സെക്രട്ടറി വി ഹരിനായരാണ് പുറത്തിറക്കിയത്. ചട്ടപ്രകാരമാണ് ഇത്രയും തുക അനുവദിച്ചത് എന്നാണ് സർക്കാർ വാദം. തുക കൈമാറാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ മുതൽ സർക്കാർ അഭിഭാഷകരുടെയും നിയമവിദഗ്ധരുടെയും വലിയ പട തന്നെ ഉണ്ടായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ബാങ്കുകാരൊന്നും നിങ്ങൾക്ക് ബിസിനസ് ലോൺ തരുന്നില്ലേ? ബിസിനസ് ലോൺ ലഭിക്കാനുള്ള സീക്രട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സ്വർണ്ണക്കടത്ത് കേസിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രതിരോധം തീർക്കുകയാണ് സർക്കാർ. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് വാദിക്കാൻ ഖജനാവിൽ നിന്ന് സർക്കാരിന് കോടികൾ ചെലവാകും. സംസ്ഥാനത്തിനു വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിന് ഒരു സിറ്റിംഗിന് 15.5 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ട്രാൻസ്ഫർ ഹർജിയിൽ ഹാജരാകുന്നതിനു വേണ്ടിയാണ് കപിൽ സിബലിനെ സർക്കാർ സമീപിച്ചത്. ഓരോ തവണ ഹാജരാകുമ്പോഴും 15.5 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് സർക്കാർ കപിൽ സിബലിന് ഫീസായി നൽകും. ഇതിലൂടെ കോടികളുടെ ബാധ്യത പൊതുഖജനാവിനുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു തവണ മാത്രമാണ് ഇതുവരെ കപിൽ സിബൽ ഹാജരായത്. ഇഡിയുടെ ഹർജി പരിഗണിച്ച ഒക്ടോബർ 10 സുപ്രീംകോടതിയിൽ ഹാജരായ സിബലിന് 15.5 ലക്ഷം രൂപ കൈമാറാനുള്ള ഉത്തരവ് സംസ്ഥാന നിയമ സെക്രട്ടറി വി ഹരിനായരാണ് പുറത്തിറക്കിയത്. ചട്ടപ്രകാരമാണ് ഇത്രയും തുക അനുവദിച്ചത് എന്നാണ് സർക്കാർ വാദം. തുക കൈമാറാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ മുതൽ സർക്കാർ അഭിഭാഷകരുടെയും നിയമവിദഗ്ധരുടെയും വലിയ പട തന്നെ ഉണ്ടായിട്ടും സ്വർണ്ണക്കടത്ത് കേസിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രതിരോധം തീർക്കുകയാണ് സർക്കാർ. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം.